ഞാൻ നിഷ ശാരംഗ്. നിഷ ശാരംഗിന് രണ്ട് പെൺകുട്ടികളാണ്. തണ്ണീർമത്തനിലെ കീർത്തിയുടെ അമ്മയ്ക്കും രണ്ട് പെൺകുട്ടികളാണ്. അനശ്വരയുടെ അമ്മ വേറെ ആട്ടോ. ഞാൻ അനശ്വരയുടെ അമ്മയാണ്. സിനിമ കണ്ടപ്പോൾ നല്ല എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആരടാ നീ? അമ്മമ്മ വേണ്ട അമ്മ. അമ്മ എന്തിനേം കൊണ്ട് വിളിച്ചേ? എടാ നീ എന്തിനേം കൊണ്ട് വിളിച്ചേന്ന്? ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അമ്മയാണ് തണ്ണീർമത്തല്ലെ എന്ന് പറയുമ്പോൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിച്ച ഏതമ്മമാരാ അങ്ങനെയൊക്കെ പെരുമാറാണ്ടിരിക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം അമ്മയുടെ മുമ്പ് വെച്ച് നാട്ടുകാരുടെ മുമ്പ് വെച്ച് മോള് വേറൊരുത്തൻ്റെ കൂടെ വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പോകും, അപ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മളെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് നമ്മൾ നിന്ന് ഉരുക്കി പോകില്ലേ? നാട്ടുകാരൊക്കെ ബസ്സിരുന്ന് നോക്കണു, മോള മോളെ കാമവും വന്നിട്ട് വാടി പോവാടി എന്ന് വിളിക്കുന്നു. അപ്പൊ അമ്മ ചിരിച്ചോണ്ടിരിക്കോ? ഒരിക്കലും നിൽക്കില്ല. ആ അമ്മ ഇങ്ങനെ തന്നെയേ പെരുമാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ആ സിനിമയിൽ അങ്ങനെ ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് സങ്കടം തോന്നുന്നില്ല. ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്തെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അനശ്വരയും കീർത്തിയും തമ്മിൽ അവിടെ ഏജ് തന്നെയാണത്. ഡയറക്ടർ പറഞ്ഞത് അവള് ആ ഏജിലായതുകൊണ്ട് തന്നെ അവള് നന്നായിട്ട് ചെയ്തു. ഇത് തണ്ണീർമത്തനിലെ ആ ക്ലൈമാക്സിൽ ഞാൻ ജെയ്സനെ ഒരുപാട് അടിക്കുന്നുണ്ട്, മുഖത്തിട്ട് ശരിക്കും അടിക്കുന്നുണ്ട്. ഒറിജിനലായിട്ട് തന്നെയാണ് അടിച്ചിരിക്കണത്. അപ്പോൾ അടിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഒരു കുറ്റബോധം തോന്നിയില്ല. അതെന്താണെന്ന് വെച്ചാൽ അന്നേരം ഞാൻ കീർത്തിയുടെ അമ്മയായിരുന്നു. നിശ്ചയിച്ചിട്ടുള്ള അധികം ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, ഒരു മൂന്നാല് ദിവസങ്ങളെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളതിലൊക്കെ ഭയങ്കര രസമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് നിശ്ചയിച്ച് ഭയങ്കര എന്താ പറയുക ഭയങ്കര കൂളാണ് ആള്. ഇപ്പം ഞാൻ ഇമോഷണലായിട്ട് പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ആ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ രണ്ടമ്മമാരും ഭയങ്കര കംഫേർട്ടായിരുന്നു. എനിക്ക് ഇനിയിപ്പോഴത്തെ ചാനലിൽ വരിക, നിങ്ങളിത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഫിലിം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ലൈഫിൽ ഇനിയും ലോകാവസാനം വരെ ആവർത്തിച്ചിട്ടിരിക്കും. അപ്പോൾ അത്രയും കാലം നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടും ഇരിക്കും.